ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് നട്ടു വളർത്തിയ ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രചോദനം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ, ഇത് അനാറിൻ്റെ ചെടിയാണ്. ചെടിയല്ല മരം, ഇത്ര വലിപ്പം വെച്ചിട്ടുള്ളൂ, ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല. അനാറിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, ഇനിയിപ്പോൾ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനാറാണത്. ഇത് സീതപ്പഴമാണ്. സീതപ്പഴത്തിന് മൊട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടോ മൊട്ട്. ഫ്രൂട്ട് ഉണ്ടാവേയിരിക്കും. പിന്നെ ഇത് കഴുതച്ചക്ക, മുള്ളുള്ള കഴുതച്ചക്ക ആണ്. ഇത് കഴിച്ചിട്ടില്ല, കഴിച്ചത് അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, പിന്നെ ഇത് മുട്ടപ്പഴത്തിൻ്റെ ചെടിയാണ്. മുട്ടപ്പഴം ഉണ്ടായത് കാണിച്ചിട്ടുണ്ട്. ഇത് പിന്നെ പൂള, കപ്പ എന്ന് പറയും ചിലയിടത്ത്, നമ്മളെ നാട്ടിൽ പൂള എന്ന് പറയും. പക്ഷേ ഇവിടെ ഭയങ്കര എലിൻ്റെ ശല്യം ഉണ്ടായതിനെ കൊണ്ട് പൂളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, പക്ഷെ പകുതിയും എലി ആണ് തിന്നൽ. ഇത് വാഴ നാണിപ്പൂവനാണ്. ആ മൂപ്പര് ഡ്രമ്മിലാണ് കുഴിച്ചിട്ടത്, കണ്ടോ. കുറേ കഴിഞ്ഞുണ്ട് ഈ വാഴ കൊലിക്കാൻ, ഇപ്പോൾ കൊലച്ചിട്ടുണ്ട് എന്ന് പറയാം. നല്ല വലിപ്പം വെച്ചതിൻ്റെ ശേഷമാണ് കൊലച്ചത്. ഒരു വർഷമൊക്കെ എടുത്തുണ്ട് തോന്നുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ മാവാണ്. കഴിച്ചിട്ടില്ല, ഒരു 5-6 വർഷമായിട്ടുണ്ടാവുള്ളൂ. എല്ലാവരും വീട്ടിൽ ഈ ചെടികളെക്കാട്ടിയും നല്ല ഫ്രൂട്ട്സ് കുഴിച്ചിട്ടുള്ളതാണ്. നമുക്ക് കഴിക്കാനും കിട്ടുമല്ലോ, ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ അല്ലേ. ഇപ്പോൾ കായൊക്കെ ഉണ്ടാവുമ്പം നമുക്ക് കഴിക്കാമല്ലോ. ഇതൊരു പ്ലാവായിരുന്നു, കായ്ക്കാനായ പ്ലാവായിരുന്നു. പക്ഷെ എന്തോ സംഭവിച്ചു, അതൊന്നായിട്ട് കരിഞ്ഞു പോയി, എന്താണെന്നറിയില്ല. പിന്നെ കഴുതച്ചക്ക നിങ്ങൾ കണ്ടില്ലേ, കഴുതച്ചക്ക ഇവിടെ പാമ്പുണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കണ്ടില്ലേ. ഫുള്ള് കാടാണ് പറമ്പിൻ്റെ അപ്പുറത്ത്. ഇവിടെയൊക്കെ ശരിക്കും പാമ്പുണ്ടാവും, പക്ഷേ കഴുതച്ചക്കൻ്റെ മുകളിൽ നിന്നേ വരെ പാമ്പിനൊന്നും കണ്ടിട്ടില്ല. കഴുതച്ചക്ക ഉണ്ടായി ചെയ്തത്. ഇത് ആത്തച്ചക്ക മരം, ഇതുമല്ല പിന്നെ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൂവിട്ടിട്ടുള്ളൂ, നിറച്ചും കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല ഫുള്ള് ഫ്ലഷാണ് അതിൻ്റെ ഉള്ളിൽ. ആ നിറച്ചും കാമ്പ് കാമ്പോട് കൂടിയതാണ് ആത്തച്ചക്ക. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ഒരു സാധനമാണ്. പിന്നെ ഇത് പേരക്കമാങ്ങ എന്ന് പറയും. ഇതും കായ്ച്ചിട്ടില്ല, ഇത് വളർന്ന് വരണേ ഉള്ളൂ. ഇവിടെ ഒന്നായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് കുഴിച്ചിട്ടതിനെ കൊണ്ട് അതിന് സൂര്യപ്രകാശമൊന്നും കിട്ടുന്നില്ല. ഇത് സപ്പോട്ടൻ്റെ മരമാണ്, ഇതും കായ്ച്ചിട്ടില്ല. ഇത് കുരു കുഴിച്ചിട്ടുണ്ടായതാണ്. പെട്ടെന്നുണ്ടാവണമെങ്കിൽ നമ്മളെന്താക്കണം, ബഡ് ചെയ്തത് വാങ്ങി കുഴിച്ചിടണം. അതാകുമ്പോൾ 2 കൊല്ലവും 1 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കായ നമുക്ക് പറിച്ച് തിന്നാനാവും. ഇതിൻ്റെ ബാക്കിലുണ്ടില്ലേ, ഇതാണ് മുട്ടപ്പഴത്തിൻ്റെ മരം. 3 മരങ്ങളുണ്ട്, അതിൻ്റെ കായ്. ഇതാണ് മുട്ടപ്പഴത്തിൻ്റെ കായ്, ഇതാണ് മുട്ടപ്പഴം എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ പറിക്കാനെത്തും. ഇതിങ്ങനെ നല്ല മഞ്ഞ കളറായി കിടക്കും, പക്ഷെ അത് പഴുത്തിട്ടുണ്ടാവില്ല. ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ പഴുത്താണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നല്ല കറുള്ള സാധനമായിരിക്കും. നമ്മൾ ഈ സപ്പോട്ടൻ്റെ പോലെ തന്നെയുള്ള ഒരു കായാണിത്.
പക്ഷെ ആർക്കും ഇത് വലിയ ലൈക്കാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് എന്താണ് നമ്മളെ എഗ്ഗിൻ്റെ മഞ്ഞക്കുരുല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്, അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. ടേസ്റ്റ് അങ്ങനെയല്ലേ, ഫസ്റ്റ് തിന്നുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മളത് എന്ന് വിചാരിച്ച് കഴിക്കുന്നതല്ലേ, അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞാണെങ്കിൽ, കഴിച്ചുകൊണ്ട് നിന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലൊന്നും വരില്ല, നല്ല ടേസ്റ്റ് തന്നെ തോന്നും. പക്ഷേ അത് ജ്യൂസ് അടിച്ചാണെങ്കിൽ നമ്മൾ ശരിക്കും സപ്പോട്ട ജ്യൂസ് അടിച്ച പോലെ തന്നെ ഉണ്ടാവും. ചിക്കുല്ലേ പാലിട്ട് ജ്യൂസ് അടിച്ചാൽ അങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ടാവും. ഇത് വേറെ എന്താണ്, പഴുത്ത് കഴിഞ്ഞാൽ തിന്നാം കേട്ടോ. മരത്തിൻ്റെ മുളന്ന് പഴുപ്പിച്ചാണെങ്കിൽ നല്ല കറ ഉണ്ടാവും. കറായിട്ട് വായിലേക്ക് വെക്കുന്നില്ലേ, മറ്റേ സപ്പോട്ടൻ്റെ പശ പോലെ ഇല്ലേ, അങ്ങനത്തെ ഉണ്ടാവും. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഈ മഞ്ഞ കളറാകുമ്പോൾ പറിച്ചിട്ട് പഴുപ്പിക്കാൻ വെക്കണം, അപ്പോൾ നല്ല മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. കണ്ടോ ഇതുമ്മേൽ നിറച്ചുണ്ട്. കുറേ മുകളിലേക്ക് ആകുമ്പോൾ പറിക്കാൻ പറ്റൂല, ഇത് താഴെ ഇടുമ്പോഴത്തേക്ക് തന്നെ പൊട്ടി വീണ് പോകും. ഞാൻ കാണിച്ചുതരാം പൊട്ടിയെ, മേളിൽ നിന്ന് താഴത്തേക്ക് വീണിട്ട് പൊട്ടിയത് കണ്ടോ. നമ്മൾ ഇത് വേണമെങ്കിൽ ഈ കളറിൽ തന്നെ പറിച്ചിട്ട് നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം, പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഇവിടെ നിന്ന് പറക്കേറ്റ് വീണതുണ്ടോ, അതിൻ്റെ മുകളിൽ നിന്ന് വട്ടർന്ന് വീണതാണ്. അത് കണ്ടില്ലേ, വീണതാണിത്, മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണതാണ്. പക്ഷേ ഇത് പക്ഷികളൊന്നും കഴിക്കൂല, പക്ഷികളൊന്നും ഇത് തിന്നുവേ ഒന്നും ചെയ്യില്ല. വവ്വാലോ ഒരു പക്ഷിയും കഴിക്കൂല. ഇതിങ്ങനെ വീണ് കിടന്നാൽ പോലും ആര് തിരിഞ്ഞു വെക്കൂല. ഇത് മണ്ണിൽ കിടന്നിങ്ങനെ ചീഞ്ഞ് പോവാന്നല്ലാണ്ട്. ഇതാണ് മുട്ടപ്പഴം, ഇതിന് പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ. ഇത് വെറുതെ തള്ളിക്കളയരുത്, എല്ലാവരും വീട്ടിലും വളർത്താം. ഓക്കെ, പ്രായം കുറയ്ക്കാനൊക്കെ നല്ല സാധനമാണ്, എല്ലാവരും വീട്ടിലുണ്ടാക്കുക. എന്താണോ എൻ്റെ ഹസ്ബൻഡ് ചെയ്തതാണ്, ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ചതാണ്. ആയിട്ടില്ല, 2 ആഴ്ച ആയിട്ടുള്ളൂ. കട്ട് ചെയ്ത് നോക്കണം, എന്നാലുള്ളൂ അറിയാം പേര് വന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. 1 മാസമെങ്കിലും വെക്കണം. അങ്ങനെ മുട്ടപ്പഴം പഴുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് മുട്ടപ്പഴത്തിൻ്റെ മര, മുകളിൽ എങ്ങനെ അതിൻ്റെ ഇത്. പെട്ടെന്ന് ഈ പച്ച കണ്ടോ, ശരിക്കും നമ്മൾ ഗ്രീൻ ആപ്പിൾ ഉണ്ടായതുപോലെ ഉണ്ടാവും കാണാൻ, നല്ല ടേസ്റ്റാണ്. പക്ഷേ എല്ലാവർക്കും ലൈക്ക് ചെയ്യൂല കേട്ടോ, കഴിച്ചുകൊണ്ട് നിന്നാൽ ലൈക്കാവും. നമ്മൾ അത് മുട്ടൻ്റെ മഞ്ഞക്കുരുവാന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കാൻ, എല്ലാവർക്കും മടി പോലെ തോന്നുക, അതിൻ്റെ ആ സ്മെല്ലും ഉണ്ടായതിനെ കൊണ്ട്. പക്ഷെ നല്ല പൊടിയുള്ള സാധനമാണ് മുട്ടപ്പഴത്തിൻ്റെ പൂവാണത് കേട്ടോ. അവിടെ മുട്ടിട്ടിട്ട് പൂവിടുന്നതാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മൾ മുട്ടപ്പഴം പഴുത്തത് കേട്ടോ. ഇങ്ങനത്തെ നല്ല കളറാണ്, തൊടുമ്പോൾ തന്നെ നല്ല എന്താ പഞ്ഞി പോലെ ഉണ്ടാവും, നല്ല പൊടിയുള്ളത് കൊണ്ടാണ് അതങ്ങനെ. കട്ട് ചെയ്ത് കാണിച്ചു തരാം, അതാ മുറിക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളൊരു കറുത്തൊരു കുരു ഉണ്ടാവും. ഇങ്ങനെയാണ് മുട്ടപ്പഴം ഉണ്ടാവുക. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, നല്ല മഞ്ഞ കളറായിരിക്കും. മുട്ടൻ്റെ മഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, ഉണ്ണീൻ്റെ അതുപോലെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട്, കുരു കാണിച്ച ഇതാണ് അതിൻ്റെ കുരു. ഇത് കുഴിച്ചിട്ടാൽ മതി, കുഴിച്ചിട്ടിട്ട് 3-4 കൊല്ലം കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് മാക്സിമം എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക, നല്ല ഫ്രൂട്ടാണ്.
എന്നാണ്. പക്ഷെ നമുക്കൊരു വിലയും ഉണ്ടാവില്ല നമ്മളെ വീട്ടിലുണ്ടായാലൊന്നും. മീൻസ് മൊത്തത്തിലാണ് പറഞ്ഞിട്ടോ, ഞങ്ങൾക്ക് വില ഉണ്ട്, ഞങ്ങളിത് കഴിക്കലുണ്ട്. ഇതിൻ്റെ തൊലിയുണ്ടോ, തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയാൽ തന്നെ തൊലിയൊക്കെ, വലിയ കട്ടിയൊന്നും ഇല്ലാത്ത തൊലിയാണ്. ഇത് ജാമ്പക്ക, നല്ല ചുവപ്പ് ജാമ്പക്കാണ്, പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല. 3 കൊല്ലമായി പിടിപ്പിച്ചിട്ട്, വർഷം ഉണ്ടാവും ഈക്കും, ഉണ്ടായാൽ മതിയായിരുന്നു. ഞാവൽപ്പഴത്തിൻ്റെ മരമാണ് ഇതൊക്കെ. എപ്പം ഉണ്ടാവാനാണാവോ. ഇതൊക്കെ കുറേ വലിയ മരമാവേണ്ടി വരും, എന്നാലേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒക്കെ പിന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കറുത്ത കൈകളാണ്. മൂപ്പരിക്ക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ തിന്നിട്ടില്ലെങ്കിലും പക്ഷികൾക്ക് ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നാ പറഞ്ഞത്. ഇതൊക്കെ വലുതായി വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടല്ല, ആർക്കെങ്കിലും ഗുണം ചെയ്യട്ടെ വിചാരിച്ചിട്ടാണ് മൂപ്പർ ഇതൊക്കെ വെച്ചത്. ഇത് പ്ലാവ്, ഇത് കണ്ടോ. ഈ മരം നമ്മൾ സപ്പോർട്ട എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടതാണ്. അവസാനം ഈ മരത്തിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 10-23 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു കായ് ഉണ്ടായി. നമ്മൾ പേടിപ്പിച്ചതാണ് ഈ മരത്തിനെ. കായിട്ട് കായ്ച്ചിട്ടില്ലെങ്കിൽ ഈ മരം ഞങ്ങൾ വെട്ടും നിറഞ്ഞു. അതിൻ്റെ ശേഷം നിറച്ചും കായ് ഉണ്ടായി, പൂവിട്ട് കായ് ഉണ്ടായി. സപ്പോർട്ടൻ്റെ പൂവ് തന്നെ, കായ് ഒരു ചെറിയൊരു കായ്, പക്ഷെ അത് കഴിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അതൊരു കാടി ചെടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കുഴിച്ചിട്ടപ്പോൾ മാറിപ്പോയതാണ്. എന്താണ്, സപ്പോർട്ട് ഇതും കൂടി ഒട്ടിച്ചതായിരുന്നു. അപ്പോൾ ഒട്ടിച്ചതിൻ്റെ ഭാഗം സപ്പോർട്ടിൻ്റെ താഴെയായിപ്പോയി, ഇത് മുകളിലായിപ്പോയി. അപ്പോൾ ഇത് മാത്രം ഉണ്ടായത്, സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. സപ്പോർട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് നല്ലൊരു തണൽ ചെടിയായി അവസാനം. അതിൻ്റെ മുകളിൽ വെത്തില വള്ളി ഉണ്ട്, ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഉണ്ട്. ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടിട്ടില്ല, കണ്ടോ. ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. അപ്പം അങ്ങനെ മുതലാക്കാണ് ഇപ്പോൾ ആ മരത്തിനെ. ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ സീസണല്ലല്ലോ. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ മഴ കാരണമൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂവൊക്കെ. ഇത് മാവാണ്. നല്ല വലിയ മാങ്ങ ഉണ്ടാവുന്ന മാവുമരാണ്. ഒരു പ്രാവശ്യം കായ്ച്ചിട്ടുള്ളൂ. ഇതിനെ അതേപോലെ തന്നെ പേടിപ്പിച്ച് കായ്പ്പിച്ചതാണ്. ഒരു മാങ്ങയിൽ തന്നിട്ടില്ലെങ്കിൽ വെട്ടും എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഇതും അങ്ങനെ തന്നെ ഉണ്ടായതാണ്. പിന്നെ പേടിപ്പിച്ചിട്ടില്ല, പിന്നെ കായ് ഉണ്ടായിട്ടില്ല. ഇനി പേടിപ്പിച്ച് നോക്കണം, കായ് ഉണ്ടാവാൻ നോക്കണമല്ലോ അടുത്ത പ്രാവശ്യം. ഇത് നെല്ലി മരം. ഇതിനും കായ് ഉണ്ടായിട്ടില്ല, ഇതും വലുതാവണം തോന്നുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഒരു അനിയനും കൂടി ഉണ്ട് അപ്പുറത്ത്. പക്ഷെ എന്തോ ഒരു പ്രാണി വന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് കൂടെ വെച്ചിട്ട് ആ മരം നന്നായിട്ട് വീണുപോയി. അപ്പം ഇങ്ങനത്തെ എഴുത്ത് വരുന്നുള്ളൂ അടിഭാഗത്തൊന്നും. ഇത്ര വലിപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഇതായിപ്പോയതാ. വീണിട്ട് പിന്നെ ഇപ്പം നന്നായി വരണുള്ളൂ. ഇതുണ്ടോ, ഇതൊരു പ്ലാവാണ്. അടുത്ത വർഷം കായ്ക്കായിരിക്കും, നല്ല വലുതായി ഉണ്ട്. ലയണിൻ്റെ മുകളിലേക്ക് ഒന്ന് തൊടാണ്ട് പ്ലാവ്, അതിനെ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ ടെറസിൻ്റെ മുകളിലേക്ക് കായ്ക്കെടുക്കുകയാണ്. മറ്റേ ഞാനൊരു കരഞ്ഞ പ്ലാവ് കാണിച്ചു തന്നില്ലല്ലോ, അതും ഇതിനെ പോലെ നല്ല തടിച്ച് വലുതായതായിരുന്നു. പാവം എന്തൊക്കെ. ഇത് കൈതച്ചക്ക, ഇത് കർമൂസ പപ്പായ. ഇവിടെ ഒരു റെഡ് ലേഡീൻ്റെ പപ്പായ മരം ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറേ ഉണ്ടായി.
അപ്പം അതിൻ്റെ കുട്ടിയാണോ എന്തോ അറിയില്ല, ഉണ്ടായാലും അറിയാം. നിറച്ചുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്, നല്ല മധുരമുണ്ടായിന് അറിയില്ല. റെഡ് ലേഡി പപ്പായ അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, പപ്പായ മരം. ഇത് നമ്മളെ എന്താണ്, കൊടംപുളി, കൊടംപുളിൻ്റെ കുട്ടിയാണ്, ആയി വരണുള്ളൂ. നല്ലൊരു കൊടംപുളി ഉണ്ടായിരുന്നു, മക്കളതൊക്കെ അതിൻ്റെ ഇല പറിച്ച് കഴിച്ച് കഴിച്ച് അതിനെ നശിപ്പിച്ച്. നല്ല പുളിയാണ് ഇതിൻ്റെ ഇലക്ക്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് ഒരു കപ്പായി മാങ്ങൻ്റെ മരമാണ്, അടുത്ത കൊല്ലം ഉണ്ടാവായിരിക്കും. മാവിന് 10 കൊല്ലത്തതല്ലേ പൂക്കാനും കഴിക്കാനൊക്കെ, അപ്പം അടുത്ത കൊല്ലം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഇതാ ഇവിടെ ഒരു പപ്പായ ഉണ്ടായിരുന്നു, ഇത് കണ്ടോ, അത് വലുതാവണം. പപ്പായ ഇതേതാ ഉണ്ടായാലേ അറിയുള്ളൂ റെഡ് ലേഡി ആണോ അല്ലേ എന്നുള്ളത്. വലുതായാൽ ഇത് പറങ്കി മാങ്ങൻ്റെ മരമാണ്, ഉണ്ടായിട്ടില്ല, ഇതൊക്കെ കുറേ വർഷങ്ങൾ എടുക്കാൻ മതിയാവും. ഇതൊരാത്തച്ചക്ക മരമാണ്, നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ വഴിമല കണ്ട് എടുത്തോണ്ടതാണ് ഈ ആത്തച്ചക്ക മരം. ആർക്കും വേണ്ടാണ്ട് കിടക്കുന്നുണ്ടപ്പോൾ എടുത്തുകൊണ്ട് കുഴിച്ചിട്ടതാണ്. അതിന് പൂവൊക്കെ ഇട്ടുണ്ട്, പൂവ് ഇടുന്നുണ്ട്, പക്ഷേ കായ് ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ നമ്മളെ നാടൻ ചാമ്പക്ക മരം, ഏത് ജാമ്പൊക്കെ കുഴിച്ചിട്ടാണെങ്കിലും നമ്മളെ നാടൻ ജാമ്പൊക്കെൻ്റെ അത്ര ഒന്നും ഒക്കൂല കേട്ടോ. ഉള്ളത് പറയാലോ, ഇത് ഷുഗറിനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്, ജ്യൂസ് അടിച്ചിട്ടൊക്കെ കഴിക്കുക, വെറുകനയും തിന്നാം. നാടൻ ജാമ്പൊക്കെ എല്ലാവരും വീട്ടിൽ വളർത്തണം, എന്തായാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതാണോ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യേണ്ടത്, 3 വർഷം കൊണ്ട് തന്നെ ഉണ്ടാവും. ഇതിൻ്റെ കുരു തന്നെ കുഴിച്ചിട്ടാൽ മതി, പെട്ടെന്നുണ്ടായാണ് ഞാൻ പറഞ്ഞല്ലോ, ലെയർക്കട്ടോ ബഡിങ്ങോ ചെയ്ത ജാമ്പൊക്കെ വാങ്ങിയാൽ മതി. ഇതിൻ്റെയൊക്കെ മോളുണ്ട് ഒരു എന്താ പറയുക, ഒരു തേനീച്ച പോലത്തെ ഒരു വണ്ട് കൂടെ ഇട്ടിട്ട് മരത്തിനെ നശിപ്പിക്കുക. അതിനെൻ്റെ ഹസ്ബൻഡ് ഒരു പണി ചെയ്തിട്ടുണ്ട്, ലെയറിങ്ങിലൂടെ ഒരു തൈ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ആ ലെയറിങ്ങിലൂടെ ഉണ്ടാക്കിയ തൈ, ഒരു പെയിൻറ്റും ബക്കറ്റിലാണ് കുഴിച്ചിട്ടത്. ഇത് അടുത്ത വർഷമാകുമ്പോഴത്തേക്കന്നെ ഇൻഷാല്ലാ കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പിന്നെ പേരക്ക് കുറേ ട്രൈ ചെയ്ത് അവസാനം ഒരു പേരക്കൻ്റെ തൈ, കുഴപ്പമില്ലാണ്ട് വലുതായി വരുന്നുണ്ട് എന്ന് പറയാം. ഇത് മാംഗോയിസ്റ്റിൻ്റെ മരമാണ്, ഇത് കുഴിച്ചിട്ടിട്ട് 5 വർഷമായി. ഇത് വാങ്ങുമ്പോൾ അവർ പറഞ്ഞ ഒരു 18 വർഷം എടുക്കും ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവാനെന്നാ. 5 വർഷം കഴിഞ്ഞ് ഇതൊന്നും വലുതായി ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ അതൊരു മാവ്, മൂപ്പർ ഫുള്ള് പരീക്ഷണമാണ്, പരീക്ഷിച്ചതാണ് ആ കാണുന്ന വെട്ട് കണ്ടില്ലേ, വേറൊരു മാവിനെ അതിൻ്റെ കൂട്ടത്തിൽ പിടിപ്പിക്കാൻ നോക്കിയത്, പക്ഷെ അത് ഫെയിലായിപ്പോയി. പിന്നെ അത് ഞാവൽ മരം, ഇത് റംബുട്ടാൻ, റംബുട്ടാനും അതേപോലെ തന്നെ 5 വർഷമായി കുഴിച്ചിട്ടിട്ട് ഫ്രൂട്ടൊന്നും ഉണ്ടായിട്ടില്ല, ഇനി കുറച്ച് കഴിഞ്ഞാലും ഉണ്ടാവായിരിക്കും. ഒരു 3-4 വർഷം കഴിയേണ്ടി വരാൻ മതിയാവും. ഇതൊക്കെ ബഡ് ചെയ്ത് വാങ്ങുന്ന തന്നെ നന്നാ, വന്നാൽ വേഗം ഉണ്ടാവും. ഇത് നമ്മളെ നീലൻ മാവ് മരമാണ്, നീലൻ മാങ്ങൻ്റെ മരം, ഒട്ടുമാവാണ്. എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴാണ് ഇതിനൊക്കെ ഒരു ജീവൻ വെച്ചത്,
ഒരൊറ്റ മാങ്ങ മാത്രം ഉണ്ടായിട്ടുള്ളൂ, അല്ലത് നാല് മാങ്ങ ഉണ്ടായിട്ടുള്ളൂ ഈ പ്രാവശ്യം. അതൊക്കെ സീസൺ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഫ്രൂട്ടാണ് ഈ നീല മാങ്ങ എന്ന് പറയുന്നത്. പൂവിടുണ്ട് തോന്നും. കഴിഞ്ഞ പ്രാവശ്യം നിറച്ചുണ്ടായിരുന്നു, ഒന്നരാടൻ കൊല്ലാണ് ഈ മാങ്ങ ഉണ്ടായ. ഒന്നരാടൻ കൊല്ലത്ത് നിറച്ചുണ്ടാവും, നാല് മാങ്ങ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ മാങ്ങ ഒന്നിന് പറ്റൂല, അതാണ്. ഒന്നോ രണ്ടോ മാങ്ങ അറ്റുള്ളൂ കഴിക്കുക, പഴുത്തിട്ട് കഴിക്കാൻ പറ്റുക. അല്ലാണ്ട് എന്താ പറയുക, ഫുള്ള് പുഴു വരും. ഇങ്ങനെ പുഴു വരുന്നതെന്ന് ആർക്കറിയാം. പച്ചയിൽ തന്നെ പറിച്ച് ഉപ്പിലിടെ കടുമാങ്ങ വെക്കുക, അങ്ങനെ എന്തേ ചെയ്യേണ്ടി വരും. പിന്നെ അതാ കഴുതച്ചക്ക ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ കൈതച്ചക്ക ഒന്നും ഉണ്ടാക്കാൻ സമ്മതിക്കൂല, പാമ്പ് വരൂ എപ്പോഴും കൈതച്ചക്കൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ചുറ്റുവട്ടം കണ്ടില്ല, ഫുള്ള് കാട. എന്നിട്ട് പോലും വന്നിട്ടൊന്നുമില്ല ഇതുവരെയായിട്ട്, വരാതെ നിൽക്കട്ടെ. പിന്നെ ഇതൊരു കുട്ടിത്തെങ്ങാണ് കണ്ടോ, എന്താ ചെന്തെങ്ങ് എന്നറിയും. തെങ്ങ് ഫുള്ള് വിറ്റാണ്. എന്താന്ന് വെച്ചാല് ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴാണ് ഇതിനൊക്കെ കായ്ക്കാൻ തുടങ്ങിയത്. മൂപ്പര് നല്ലോണം നോക്കി നടക്കുന്നതിനെ കൊണ്ട് ഇത് ആദ്യം ഒരു മൂന്ന് തേങ്ങ ഉണ്ടായി, മൂന്നെണ്ണ ഉണ്ടായിട്ടുള്ളു. അതും ഇതിനെ കൊടുപാട് കാണിച്ച് വെട്ടുകത്തിയില്ലേ, വെട്ടുകത്തി കാണിച്ച് പേടിപ്പിച്ചിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞേ ഇതിനെ എന്തായാലും നശിപ്പിക്കണോ, തെങ്ങ് വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനിതാ കുരുമുളക് വല്ലതൊക്കെ പിടിപ്പിച്ചിരിക്കണത്, അതിൻ്റെ ചോട്ടിൽ കൈതച്ചക്ക വെച്ച്. ഇനിയിത് വലുതാവേണ്ട, കായൊന്നും ഉണ്ടാവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതാ പിന്നെ അതാ അപ്പോൾ കായ്ക്കാൻ തുടങ്ങി. ഇപ്പം കണ്ടില്ലേ അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഒക്കെ ഉണ്ടായി വരുന്നത്, ചെറുങ്ങനെ കണ്ടില്ലേ. ഇപ്പം അങ്ങനെ കായ്ച്ചുണ്ടായതാണ്, പേടിച്ചിട്ടുണ്ടായതാണ്. ഇനി അങ്ങോട്ട് നന്നാവേ. ഇത് ഒരു റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടിൻ്റെ മരമാണ്. ഞാൻ അതുവരെ കഴിച്ചിട്ടൊന്നുമില്ല, നമ്മളവിടെ ഉണ്ടായിട്ട് കഴിക്കാൻ കഴിയുമെന്നറിയില്ല, ഇൻഷാല്ലാ എന്ന് പറയാം. ഇതും ഒരു 10-18 കൊല്ലം എടുക്കുന്നതന്നെ പറഞ്ഞു. ഇതും 5-6 വർഷമായി വെച്ചിട്ട് ആത്തച്ചക്ക മരം. ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. എന്താണ് പറയുക, വംശനാശം വരുന്ന വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ മാക്സിമം കിട്ടിയോടത്തൊക്കെ നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത്. ഇത് വൈറ്റ് ജാമ്പക്കാന്ന് അറിയും. ഇതുമല്ല ഈ പ്രാവശ്യം മാഷാല്ല നിറച്ചുണ്ടായിണ്ടായിനു കായ്, സീസൺ ഫ്രൂട്ടായിട്ട്. പക്ഷേ മഴത്തേക്ക് ആയിപ്പോയി ഉണ്ടായത്. മഴ വന്നതോടൊക്കെ എന്താ പറയുക, കുറേ ജാമ്പക്ക ഉണ്ടായതിനെ കൊണ്ട് വെയിറ്റ് കൊണ്ട് ജാമ്പക്കൻ്റെ മരങ്ങൾ കൊമ്പൊക്കെ കുറേ ഒടിഞ്ഞു പോയി ഉണ്ടായിരുന്നു. ഇതാ ഉണ്ട ജാമ്പക്ക, അതാ ഉണ്ടായിണ്ട വൈറ്റ് ജാമ്പക്കാണത്. സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പച്ച കളറിലുണ്ടാവാം. അതാ ഈ ഇല കണ്ടില്ലേ, ഇലൻ്റെ അതേ കളറിലായി ജാമ്പക്ക ഉണ്ടാവാം. മഴ ചെയ്തതിനെ കൊണ്ട് ഇതിൻ്റെ കളർ തന്നെ വൈറ്റ് കളറായി ഉണ്ടോ, വൈറ്റ് കളറായിട്ടിരിക്കുന്നത്. ഇത് നല്ലോണം വലുതാവണം. വലുതായാലും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ചെറുതാവുമ്പോൾ തന്നെ പറിച്ച് തന്നാൽ കഴിക്കും. ഇതിപ്പോൾ നല്ല വലുതായിട്ട് നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. മറ്റേ നമ്മുടെ നാടൻ ജാമ്പക്കൻ്റെ അത്ര അങ്ങോട്ട് പോവില്ല,
ജാമ്പക്ക, നാടൻ ജാമ്പക്ക തന്നെ നല്ലത്, നല്ല ടേസ്റ്റാണ് നാടൻ ജാമ്പക്ക. ഇത് കുഴപ്പമില്ല, ഇത് നമ്മൾ ഉപ്പിലിട്ടിട്ട് കഴിക്കാറ്. ചൂടത്തൊക്കെ നല്ല വെള്ളം കണ്ടിട്ടുണ്ട്, അതിനെ കൂടെ ദാഹമൊക്കെ ക്ഷമിക്കും കുറേ തിന്നുമ്പോഴൊക്കെ. കണ്ടില്ലേ ചാമ്പക്ക, ഇത് ലെയർ കട്ട് ലെയറിങ് ചെയ്ത മരമാണ് കേട്ടോ, അതുകൊണ്ട് ഇതൊരു 3 വർഷമാകുമ്പോഴേ തന്നെ കായുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിയതിൽ, ഇപ്പോൾ കാണിച്ചിൽ വാങ്ങിയതിൽ കിട്ടിയത് ഇപ്പോൾ ഈ ജാമ്പക്കാണ് ഉണ്ടായത്. മറ്റേത് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ടാവാൻ. ഇതാ ജാമ്പക്കാണ്, ആ വൈറ്റ് ജാമ്പക്ക ഞാൻ പറിച്ചതാണ്. ഇനി നമുക്ക് ആയുർവേദിക് ചെടികളും മറ്റേ ഇൻഡോർ ചെടികളും എല്ലാം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഈ വീഡിയോ തന്നെ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.